ഇപ്പോ ഇതിന്റെ ആവശ്യം ഇതൊക്കെ തയ്ക്കുന്ന എപ്പോഴാണെന്ന് നിനക്കറിയാം. നീ ഒരു ഉമ്മയാകാൻ പോവുകയാണെന്നുള്ളതിന് വേണ്ട തെളിവ് കിട്ടിയതിന് ശേഷം. അതിനു മുൻപ് ആരും തിന്നാറില്ല. ഗർഭിണി അല്ലാത്തോട് സ്ത്രീയിൽ തിന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, ഇതിന്റെ പേരെന്താണെന്ന് നിനക്കറിയാമോ? ഇതിന്റെ പേരാണ് അഭിനയിച്ച് നോക്കുകയായിരുന്നു. ആട്ടെ മോളെ, ഓ പറഞ്ഞതാ
കൊച്ചിക്കും കെട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് അതിരുന്ന് വരും. നീ എങ്ങും പൊക്കാടല്ലേ, ഞാൻ പോയിട്ട് വ്യക്തം വരാം. ശരി ഉമ്മ, ഞാനും പോട്ടെ മോനെ. ഞാനും പോട്ടെ മോനെ. ശരി മുല്ലാക്ക. തേങ്ങയ്ക്ക് വില പറഞ്ഞ് ദോഷമായിട്ട് തെറ്റിപ്പിഞ്ഞാലേ പണത്തിന് വലിയ ബുദ്ധിമുട്ട് കാണും. ഇതുകൂടി ഇരിക്കട്ടെ. അല്ലാ അല്ലാന്തിലില്ല, നാല് തെങ്ങിന്റെ കടയുടെ ഓർമ്മ വന്നപ്പോഴത്തിന് ഞമ്മ പെരയിലെ കൈ അങ്ങോട്ട് മറന്നുപോയി. ഇതും കൂടി ഇല്ലാണ്ട് ബെറിങ്ങനോടെ കൈ വീശി അങ്ങാട്ട് എന്തെങ്കിലും പേട്ടാക്കി വരണം. ഓ ഈ എന്നെ രക്ഷിച്ച മോനെ, പറച്ചോ എനിക്ക് കൊളം തരും. ഞാൻ ചെന്ന് കുഞ്ഞിനെ എടുത്ത് പൈസ കരച്ചിലും അതിനെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞുപോയി.
അതിനാണ് ഈ കരച്ചിൽ വിളിച്ചത്. ഇത് കണക്കാക്കി തന്നെ ഞാൻ കൊറേ പോകും. ഇപ്പൊ ഇവിടെ വന്ന് ഇല്ലാത്ത പേടി പോക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് പറഞ്ഞാ പോരെ. മറ്റു വല്ല സ്ഥലത്തും വെച്ച് അതിനിപ്പോ ഞാനെന്താ പറഞ്ഞു? ആഹാജി കുട്ടി ഇവിടെ വലിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊക്കിണ്ട ക്രാമം എടുക്കാൻ എന്ത് ചോദിച്ചു? നേരെ ഇല്ലേടാ ഞാൻ ചോദിച്ചത്. കൊല്ലം നാലായില്ലേടാ ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ബാക്കി ഉണ്ടായോളാ. തരുന്ന എടുക്കുന്നൊക്കെ പടച്ചവനാണ്, നമ്മോട് സഹിക്കാനും ക്ഷമിക്കാനും മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. ഓ വന്ന് ആയിട്ടും അതിശയമുണ്ട്. എനിക്കിതിന്റെ പ്രശ്നമൊന്നും കേട്ടത്
ഇന്നലെ കടപ്പൂര് വള്ളിയിൽ അസുഖം വൈകാരം വളപ്രസംഗം ഉണ്ടായിരുന്നു. ഇപ്പത്തെ പോയല്ലേ പോണോന്നുണ്ടായിരുന്നു പേക്കാരി. വൈകുന്നേരം അമ്മായിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിട്ടുണ്ട്. നിന്നോട് ആരെങ്കിലും എടുക്കാൻ പറഞ്ഞു ഞാൻ കുളിക്കണില്ല. അമ്മ എന്ന് ഈ സമയത്താണ് കുളിക്കാറുള്ളത്. എന്റെ മോക്ക് പിന്നെ ഭാര്യ തന്നെ പെട്ടെന്ന് പറയാൻ അമ്മായി അറിയാ. അത് പാമ്പിന്റെ മോളെ കുരുട്ടേ മാത്രം ആണോ കുരുട്ടേ മാത്രം എടി പല്ലത് ചെയ്യുമ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞു ചെയ്താൽ എന്താണ്? അതാണ് മോളെ കുരുട്ടേ മാത്രം. ഒന്നും ചോദിച്ചൂടെ പറഞ്ഞൂടെ അപ്പഴത്തെ പണി ഈ കള്ളക്കണ്ണി എങ്ങനെ തന്നെ വരട്ടേ. അല്ലിപ്പാ ഈ പെണ്ണ് പൊടുമുടി ഒരു പേരക്കിടാവിനെ കാണാൻ കുറിച്ചോടിയിട്ട് പോലെ നാലായി കേട്ടാച്ചി. ഞാൻ മരിക്കുന്നേരം എടുക്ക അതിനുള്ള ബാക്കി ഇരിക്കുന്നുണ്ടാവും എന്ന് തോന്നണേ. ഇക്കണക്കിന് ഈ കുടുംബം ഹരാക്കായി പോകല്ല റബ്ബെ. ഇപ്പ കായ്ക്കാത്ത മാവ് മുറ്റത്ത് നോക്കണ്ട. നമുക്ക് ജബ്ബാറിനെക്കൊണ്ട് വേറെ പെണ്ണ് കഴിച്ചാലോ. ഞാൻ പറയാനിട്ടാണ് കേട്ടാച്ചി ഈ കാര്യം അവന്റെ ചെവിട്ടിൽ ഓതാത്ത ഒറ്റ ദിവസം പറ്റില്ല. എന്റെ ചേച്ചിക്കാടെ മൂന്ന് ചെല്ലിയാനെ ഇവനെ കൊണ്ട് കെട്ടിപ്പിക്കണമെന്നാണ് ഇപ്പോഴും എന്റെ മനസ്സിലുള്ള പൂതി. അതിനെങ്ങനെയാ ഈ ബലാലിന്റെ മൊഴി ചെല്ലാനും മറ്റൊരിക്കലെ കട്ടാൻ നമുക്ക് കഴിയില്ലാന്ന്. വേണ്ട മൊഴി ചൊല്ലണ്ട. മൊഴി ചൊല്ലാണ്ട് എന്നെ ജബ്ബാറ് വേറെ പെണ്ണുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഒരു ചോണക്കുട്ടിയാണ് അവിടെ ഈ കുടുംബത്തെ കാലത്തേ ഈ പെണ്ണ് താനെ പോകും. ഈ മഞ്ചി ഈ കുഞ്ഞൂത്തുമ്മ വിചാരിച്ച കടവിൽ താൻ എന്നെ കൊണ്ടു കിട്ടും. പേപ്പച്ചെന്ന പോട്ടെ പത്ര തേങ്ങ കിട്ടിയിരുന്നെങ്കിലും അമ്പിപ്രശ്നം എടുക്കാനാണ് ഒപ്പിക്കാറുള്ളത്. അത് നിന്നെ ഞാൻ പഠിക്കുന്നത് കണ്ടപ്പോഴേ നിരിച്ചിട്ടുണ്ട്. നാ ഏഴിൽ മുറി കഴിഞ്ഞ് ഞമ്മക്ക് പോയില്ല. പക്ഷെ
പെണ്ണിനെ ചൊല്ലി നിഷ്കളങ്കി ആ ഒരു പെണ്ണിനെ വഴിയാത്രമാക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നാ മോനെ കാര്യം ചെയ്തു സുബേലൻ ഉപേക്ഷിക്കാൻ തന്നെ വേറെ ചേക്കുഞ്ഞുമാമാടെ കൂടെ ശരിയെ നിന്ന് ചേർന്ന പെണ്ണാണ്. പണ്ട് ഞമ്മ ആലോചിച്ചു വന്നു. അതുകൊണ്ട് അന്ന് അത് നടന്നില്ല. അപ്പ അറിയണക്കാരെ ഞാൻ ലിക്കായിട്ട് ബൈക്ക് അവൈ ചെയ്തു. അന്ന് ഞാൻ മുടക്കമൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ല, നിന്റെ ബാബ പറഞ്ഞു. അങ്ങേക്ക് പെങ്ങടെ മോളെ തന്നെ മോലെ വിട്ട് കിട്ടിയിരുന്നു. ഇപ്പൊ ഈ വേദന കാണാൻ അങ്ങേരുണ്ട്. ഇത്രമാത്രം വേദനിക്കുന്ന പെണ്ണുണ്ടോ? ഒന്നുമില്ലേ, ഒരു മനുഷ്യ വീട് പോലെയല്ലേ. ഒറ്റയടുപ്പുണ്ട്. ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാരൻ വന്ന് കാണാനുണ്ട്. ഒരു മറ്റിപ്പണ്ടിനെ കെട്ടിക്കൊണ്ടിട്ട് വിജയ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിന്നെ പിരാതി പിടിക്കില്ല. നിനക്ക് വയസ്സായി തുടങ്ങാൻ ഞാൻ കഷ്ടപ്പെടുമ്പോ നീ ഇതൊക്കോ. എന്തൊരു ശല്യമാണ്! ഞാൻ നിനക്കൊരു ശല്യേ. പത്തു മാസം ചോദ്യം എന്ത് പറ്റും? ഉമ്മ നിനക്ക് ഒരു ശല്യേ. ഇന്നലെ കഴിവെന്നോട് വരുന്നു. ഉമ്മ എന്റെ സ്ഥാനത്ത് ഉമ്മ ഒരു പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചിരുന്നത്. അവൾക്കാണ് ഇത്തരം ഒരു ഗതികേട് വന്നിരുന്നെങ്കിൽ ഉമ്മ എന്തിച്ചിരുമായി? ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മയും ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണിന്റെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് ഉമ്മയ്ക്കില്ല. ഞാൻ വേറെ കല്യാണം കഴിച്ച വേദന താങ്ങനെ കരുത്തിട്ടാതെ സുബൈദയുടെ ഹൃദയം പൊട്ടി പഠിക്കും. ഉമ്മ ആ പാപവും കൂടി ഞാൻ ചുമക്കണമെന്നാണ് അതിന്റെ പറയുന്നത്. എന്താണ് അവരുടെ കാര്യം പറയുന്നത്? ഇത്ര കഴിവായിട്ടും എന്റെ ആത്മാവ് നിർവൃത്തിയാണ്.
ഉത്തരവാദിത്വം സംഭവിപ്പിക്കുമേ. നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കും. നിന്റെയും ഉമ്മയുടെയും ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. സഫിയായ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ബാപ്പ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ ഉണ്ടാക്കുന്ന പണം വേറെ ആർക്കും വേണ്ടിയല്ലോ ബാപ്പ സമ്പാദിക്കുന്നു.
നമുക്ക് നമുക്കെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴും മിക്കയുടെ മുഖം വാടി കയ്യെത്താത്ത പോവിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു കൊടുത്ത ആര് പറഞ്ഞു കയ്യെത്താത്തതാണ് നാം വണ്ണപ്പം ചുട്ടു കൂത്താങ്കോലി പഠിച്ചു നടന്ന കാലം ഇന്നും ഞാൻ അതിനെ നല്ല പോലെ ഓർത്തു ഈ മാങ്ങ എന്തോ രുചി ഇക്ക ഇക്ക ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേ ഇക്ക നീ എന്റെ ആങ്ങളുടെ മോനെ പക്ഷെ അമ്മായി വിചാരിച്ച ഒന്നും നടക്കൂലെന്ന് നിനക്കറിയാല മരം അറിഞ്ഞ കൊടിയിടാവും നിങ്ങളുടെ ഈ പെരുമാറ്റത്തെ പറ്റി മാമ എങ്ങാൻ അറിഞ്ഞാൽ പിന്നെ നിനക്ക് കുടിയിൽ സ്ഥാനുണ്ടാവില്ല എനിക്കും പിന്നെ സ്വയം ഉണ്ടാവില്ല ആ ഓർമ്മ മോനെ എപ്പോഴും വേണം നമ്മള് നിങ്ങളെ വിശ്വസിച്ച് നമുക്ക് ഇന്നലെ നിയമങ്ങളെക്കുള്ള നിങ്ങൾക്കറിയാം ദിവസവും രണ്ടള വെച്ച് നിങ്ങൾ നമുക്ക് ഈ ആൾ വലുതായി പറഞ്ഞവർ തന്നാൽ അത് കഴിഞ്ഞാലല്ല ഞാൻ കൊമ്പമാക്കുന്നതാ നമ്മുടെ അല്ല തെരഞ്ഞാ അത് കൊമ്പനറിയാം ആ പിന്നെ മറ്റൊരു കാര്യം നമുക്ക് വരാനുള്ള രണ്ടണ ഒറ്റ ദിവസം മുടങ്ങാതി ഒരു ദിവസം മുടങ്ങാനല്ല നമ്മൾ കൊമ്പന്റെ വീട്ടിൽ വന്ന് ആഴ കഴിഞ്ഞ് പിടിച്ചോണ്ട് പോകും അപ്പൊ പിന്നെ കാര്യമൊന്നും പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ തിരിഞ്ഞാ ചുരുക്കത്തിൽ ഈ കല്യാണം നടക്കൂല മറ്റേ പെണ്ണവരുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കൂല
ഞാൻ ആഗ്രഹിക്കുന്നു.
നീ പ്രസവിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടു ഒരു കുഞ്ഞുണ്ടായി കാണാനുള്ള എന്റെ ആഗ്രഹം മനസ്സിലൊതുങ്ങി നിന്നെ കെട്ടി തുറന്ന് സ്നേഹിച്ചതിന് ഈ എനിക്ക് തന്ന പ്രതിഫലം. ഒന്നായണ്ട കമ്പനിയിൽ പഠിച്ചു പോണ പോലെ ഒരു ജാതിയായിട്ടല്ലേ പറയുന്നു.
ആരും ഒന്ന് ചോദിച്ചാലും ഞാൻ മരിച്ചു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. Thank you.
എന്താണ് അറബികളുടെ മായ ചേർത്ത വാഴ വല്ലവന്റെ മോനെ
എന്റെ മുല്ലാക്ക തന്റെ പഴയ സ്വഭാവം യാതൊരു മാറ്റം കാണുന്നില്ലല്ലേ. പിന്നെ അങ്ങനെയെങ്കിലും ബിന്നുകാരും പറ്റില്ല കാരണം പെണ്ണിന് ആംഗലമാരില്ല
കേരളീയന്മാരില്ല, ഉമ്മയില്ല, വാപ്പില്ല, വാപ്പയില്ല, പിന്നെ ആരില്ല, ഒറ്റാന്തരി. അതൊരു ആശ്വാസമാണല്ല. എനിക്ക് പെണ്ണിനൊന്ന് കാണണം, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അതിനെന്താ മോളെ ഇപ്പഴെങ്കിൽ ഇപ്പൊ പോയി പെണ്ണിനെ കാണാലോ? ഇത് നല്ല തമാശ. ഏതായാലും അടുത്ത വെള്ളിയാഴ്ച ഞങ്ങള് പള്ളി നിറങ്ങി ഞങ്ങൾ വരാം. ഓടി കഴിഞ്ഞിട്ടുണ്ട്. Thank you.
നീ എന്റെ മതി ഇവിടെ ഈ രാത്രിയിലും കണ്ണുനീരും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. സുബേദ, ഈ കൂടിക്കാഴ്ച നീ ആഗ്രഹിച്ചിരുന്നില്ല. എന്നെ നിനക്കിഷ്ടമായി. എന്ത് ചോദിച്ചാലും മറുപടി പറയില്ലെന്ന് വെച്ച പറഞ്ഞിട്ടില്ലേ?
എന്നാലെങ്ങനെ പുറത്തിറങ്ങി മുഖം നിവർത്തി നടക്കും? Thank you.
വെളുക്കാൻ ദേശം പാണ്ടായി പറഞ്ഞ പോലെ ഞാൻ മറ്റേ പെണ്ണുണ്ടായിരുന്നപ്പോ ഞാൻ വെറുങ്ങനെ കട്ടിൽ കഥ എടുക്കാറോ അവളൊക്കെ പുതിയ വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ അവർക്ക് വെച്ച് വരുന്ന പറഞ്ഞ കാലായി എനിക്ക് നിങ്ങൾ ആരും വെച്ച് വരുന്ന കേരണ്ട ഞാനെന്റെ കുടിയിലേക്ക് പോകേണ്ടേ കുടിയിരിക്ക ഉമ്മേനെ കണ്ടിട്ട് നാൾ കുറച്ചായി അതിനിവിടെ ജബ്ബാറില്ല അവൻ കുഴിപ്പിളിക്ക് വഹിക്കാൻ വയ്ക്കല്ലേ രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് വരും അവൻ വന്നിട്ട് നിൽക്കുമ്പോ വരുന്നവരെ കാത്തിരിക്കാണ് എന്നെ കൊണ്ട് വയ്യ മോളൊരു പെണ്ണ കെട്ടിയ പുരുഷരെ കീഴിൽ വെക്കണ്ടേ മോളെ അത് ഞാൻ ആലോചിച്ചു കൊള്ള നീ അങ്ങനെ ആലോചിച്ചാ മതിയെ എനിക്ക് ആരോട് ഉദ്ദേശം കേൾക്കണ്ടെന്ന് എന്താ എനിക്ക് നിന്നെ ഉപദേശിച്ചാൽ ജബാറിന്റെ ഉമ്മ എന്ന നിലയിൽ മാത്രമല്ല നിന്റെ ബാപ്പാടെ പെങ്ങളെന്ന നിലയിൽ നിന്നെ ഉപദേശിക്കാനുള്ള കടമ ഇരിക്കുന്നു നിന്നെ ഇക്കൂടി കൊണ്ടുവരാൻ ഞാൻ എന്തോരം പാടുപെട്ടെന്ന് നിനക്ക് അറിഞ്ഞുവിടി ഈ നിക്കളെ പേട്ടാച്ചിക്കത് അപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞ കാര്യം നിങ്ങളുടെ മകനെ വരെ പെണ്ണിരിക്കാഞ്ഞിട്ടല്ല എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും സ്വത്ത് കണ്ട് മോഹിച്ചിട്ടുമല്ല ഖേദിപ്പിക്കാതെ തന്നെ എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കാതിരിക്കുന്നാണ് നല്ലത് എടി നിന്നോടൊപ്പം പോകാനാ പറഞ്ഞത് ജപ്പാൻ വന്ന് അന്വേഷിച്ചാല് താൻ വീട്ടിലുണ്ടാവുമെന്ന് പറഞ്ഞു ഇതിത്ര ചെല്ലുവിളിയില്ലാത്തതാണ് ഇപ്പൊ ഇതാണ് പറയേണ്ടത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച ഞമ്മളൊന്നും വിചാരിച്ചാൽ പഠിച്ചാൽ വേറെ ഒന്ന് പറ്റിക്കൂടും ജപ്പാറിത് അറിഞ്ഞാൽ അവനത് അറിയിക്കാൻ പറ്റുമോ പേത്താച്ചി അവൻ ഇഷ്ടമില്ലാണ്ട് നടത്തിയ കല്യാണം നേരാവുന്നത് അപ്പൊ പേത്താച്ചി ഒന്ന് പോട്ടെ ഇപ്പൊ തന്നെ കണ്ട് നായി അരി ഒരു മുറി തേങ്ങ വാങ്ങാന്ന് കരുതി ഞാനിപ്പോ പോകുന്നു എന്റെ കല്യാണത്തിന്റെ വിവരം കല്യാണം കഴിഞ്ഞ് വളരെ നാള് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു വരാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നെന്നും അതുകൊണ്ട് വിവാഹമാനം അയക്കുന്നതുമാണ് ചിലപ്പോ സാരി പറ്റായി പുതിയ സാരിയല്ലേ ഷർട്ടിനുള്ള ശീലയെ പറ്റുമായി പുതിയ പുതുക്കൊണ്ട് വരില്ലേ നിങ്ങൾ രണ്ടുപേരും തർക്കിക്കണം ഒരു കാശ്മീർ ഷോൾ ഇങ്ങോട്ട് അയച്ചുതരാൻ ഞാൻ എഴുതിട്ടുണ്ട് ഏതായാലും എന്റെ ആരുടെയും സംശയം ഇപ്പൊ തീർത്തു പൊൻവള ഇല്ലെങ്കിലും പൊന്നാട് ഇല്ലെങ്കിലും
എന്നാണെങ്കിൽ ചെവിയെ കൂട്ടാക്കില്ല. ദിവസം ചെല്ലുന്തോറും അവൾ കൂടുതൽ കൂടുതൽ വഷളാകുന്നു. ചോദിക്കാതെ പോന്നെന്ന് കരുതി പാർക്കിങ്ങിൽ ഇങ്ങോട്ട് വന്നൂടെ. കെട്ടി ഒലിഞ്ഞു ചെല്ലാൻ എന്നെ കൊണ്ടാകില്ല. പെണ്ണുങ്ങൾക്ക് ഇത്രയും അഹങ്കാരമൊന്നും പറഞ്ഞില്ല. അല്ല, നീ അവരുമായിട്ട് ഭയക്കിട്ട് വിട്ടു വെച്ച് എന്ത് കാട്ടാനാ കണ്ടേക്കുന്നത്? ഞാനിവിടെ നിൽക്കുന്നത് ഉമ്മാക്കും ബാപ്പാക്കും ഇത്ര വിഷമമാണ്. ഒരു പെണ്ണിന് എല്ലാ കാലവും ഉമ്മ ബാപ്പാമാരുടെ അടുത്ത നിൽക്കാൻ അനുകൂല. അടക്കാണെങ്കിൽ മടിയിൽ വെക്കാം, അടക്കാവരും പറഞ്ഞു തന്നെ കുഴിച്ചിടും. കല്യാണം കഴിഞ്ഞ പെണ്ണിന് ചില ചുമതലകൾ ഉണ്ട് മോളെ, നിനക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ഈ നിൽപ്പ് കാരണം ഓരോരുത്തരും ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങിയിരിക്കുന്നു. മോള് പോയി അഞ്ചാ ആറാം ദിവസം നിന്നിട്ട് പുതിയാക്കളോട് അമ്മായും ചോദിച്ചിട്ട് നിങ്ങൾ പോരും. ഇഷ്ടപ്പെടുന്ന നേരിട്ട് പുറത്തൊന്നും പോയത് വലിച്ച ആവശ്യണ്ട എന്നോട് പറഞ്ഞു. ഉറപ്പും കൂടി ഒക്കെ അങ്ങനെ തന്നെ.
എന്നാ മോനും സുബൈദയും കൂടി സുഖമായിട്ടൊന്ന് കഴിഞ്ഞു കൂടുന്നൊന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു. മുല്ലാക്ക അങ്ങനെ കാത്തിരിക്കേ. സുബൈദ, മുല്ലാക്ക കൂട്ടി ചായ ഉണ്ടോ? അന്ന് മോന് മുല്ലാക്കോട് വലിയ മുഷ്ടിലുണ്ടായിരുന്നു മുല്ലാക്കൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ മോനെ കണ്ടപ്പുറത്തിനും ബാളം കത്തിച്ചു വിട്ട പോലെ മുല്ലാക്ക പാഞ്ഞത്. മോനെ കൈകൊണ്ടൊരു ബേക്ക് കൊള്ളാനുള്ള ആവത് മുല്ലാക്കുണ്ട മോനെ. ഇത് നല്ല തമാശ. സുബൈദാന്റെ വാക്കുണ്ടല്ല കരീമുക്ക, അങ്ങനെ വലിയ തറവാടിയായിരുന്നു. സുബൈദാന്റെ എല്ലാ കുറ്റവും കുറവും കല്യാണ വീട്ടുകാരോട് പറയാമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. കൂട്ടത്തിന് മൂപ്പിലാ മയ്യത്താകാൻ വലിയ ദിവസവും ഇല്ലാന്ന് പറഞ്ഞിരുന്നു. അതിനു മുമ്പേ മൂപ്പിലാൻ കല്യാണം നടന്നു കാണണം ഒരു ആശ. ഞമ്മ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം മൂപ്പിലാന്റെ ഹാജത്ത് നടത്തി കൊടുക്കാണ്ടിരിക്കാൻ ഒക്കോ മോനെ. അന്ന് ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോഴെന്തും ഇത് നടക്കില്ലേ. അതുകൊണ്ടാണ് മോനോട് മോടി വിവരങ്ങളൊന്നും പറയാണ്ടിരുന്നത്. അല്ലാണ്ട് നിങ്ങളെ കുഴിച്ചാടിക്കണമെന്ന് ഈ മൊല്ലാക്കാട്ട് വിചാരമില്ല മോനെ. ഇത് നല്ല തമാശ. അന്ന് മൊല്ലാക്ക ഒളിച്ചോടിയത് ഏതായാലും നന്നായി. അത് വേറെ കാര്യം. ആ പിന്നെ ഞമ്മക്കുള്ള വക ഇതുവരെ കിട്ടിയില്ല, അതിങ്ങനെ എടുക്കും. അപ്പൊ അത് വാങ്ങാനായിരിക്കാം മൊല്ലാക്ക ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നല്ലേ. അല്ലാ മോളെ സുബൈദ, പഞ്ചാരച്ചായ കുടിച്ചിട്ട് ഒരുപാട് കാലായി മൊല്ലാക്ക. അങ്ങനെ കൊടുക്കുക.
വലിച്ചിട്ട് കേറണ്ട മോനെ. ആ പിന്നെ മോനെ ഒരു വർത്തല സുബേദി ഉണ്ടല്ലോ നിന്റെ ആദ്യത്തെ കെട്ടോൾ, അവളൊരു ഉമ്മ ആവാൻ പോവാൻ. ഇത് നല്ല തമാശ. പൊള്ളു പറയണ പണിയും മൊല്ലാക്കാക്കില്ല മോനെ. ഞമ്മൾ ഇന്നലെ ചാവക്കാട്ടി ചെന്നപ്പാ പെണ്ണിനൊരു തലചുറ്റല്. അപ്പാത്തിക്കിരി വന്ന് പരിശോധിച്ച് പറഞ്ഞ വിവരവും നാലുകൊല്ലം എന്നോട് ജീവിച്ചിട്ട് സുബൈദ പറ്റില്ല അല്ലേ. ഇത് നല്ല തമാശ. മോനെ മൊല്ലാക്കൊന്ന് ചോദിക്കട്ടെ, ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന കുഴപ്പം ആണുങ്ങൾക്ക് ഉണ്ടായിക്കൂടെ? ശരിയാണ് മൊല്ലാക്ക, ഞാൻ ഇവരൊരു മഠേനായി. ഡോക്ടർ ഇവന് പ്രതിപിച്ചില്ലേ? ഡോക്ടർ എനിക്ക് ഒരിക്കലും ഒരു പിതാവാകാൻ കഴിയില്ല ഡോക്ടർ. Thank you.
Thank you.
Thank you.
അപകടത്തിൽ രക്ഷിച്ച കുഞ്ഞോ മതിയായി. എന്റെ ജീവിതം സഫലമായി. എത്ര എത്ര പുരുഷന്മാർ